അപ്പർ കോതയാറിൽ മേഖലയിൽ നിന്ന് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിലേക്ക് കടന്ന അരിക്കൊമ്പൻ്റെ നീക്കങ്ങളിൽ ആശങ്ക വേണ്ടെന്ന് കന്യാകുമാരി ജില്ലാ കളക്ടർ പി എൻ ശ്രീധർ വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ആനയുള്ളത് തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും പത്ത് കിലോമീറ്ററിനുള്ളിലാണ് ആന ഉള്ളതെന്നും സഞ്ചാര വേഗം വളരെ കുറവാണെന്നും വനംവകുപ്പ് അറിയിച്ചു ആദിൽ പാലോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അതിൽ അരിക്കൊമ്പൻ്റെ സഞ്ചാരം സംബന്ധിച്ച് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ് ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് അതിൽ തമിഴ്നാട് വനം വകുപ്പിൻ്റെ വിവ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അപ്പർ കോതയാർ ഭാഗത്താണ് ആനയെ തുറന്നുവിട്ടത് അതിന് സമീപത്ത് തന്നെ ആനയുണ്ട് പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ആന നിലനിൽക്കുന്നുണ്ട് എന്നാണ് തമിഴ്നാട് വനംവകുപ്പും കേരള വനംവകുപ്പും ഒരുമിച്ച് തന്നെ വിലയിരുത്തുന്നത് ഈ കോൾ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നതിനുള്ള സിഗ്നൽ രണ്ട് സർ വനം വകുപ്പുകളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പോകുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വിവരത്തിനിടെയാണ് ഈ കന്യാകുമാരി കഴിഞ്ഞ ദിവസമാണ് ഇത് അപ്പർ കോതയാർ അതിന് സമീപമാണ് കന്യാകുമാരി വന്യജീവി സങ്കേതമുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിലേക്ക് ആന ഇറങ്ങി എന്നൊരു സ്ഥിരീകരണം തമിഴ്നാട് വനംവകുപ്പ് നടത്തിയത് അതിന് പിന്നാലെ തമിഴ്നാട് മേഖലയിൽ പ്രത്യേകിച്ച് മലയോര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമായിരുന്നു ഈ പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താണ് കന്യാകുമാരി ജില്ലയിലുള്ളവർ കൂടുതൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കന്യാകുമാരി ജില്ലാ കളക്ടർ തന്നെ അറിയിപ്പുമായി മുന്നിലെത്തിയത് പി എൻ ശ്രീധർ അറിയിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അരിക്കൊമ്മനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഉൾവനത്തിൽ തന്നെയാണ് അരിക്കൊമ്മൻ ഉള്ളത് എന്നും സ്ഥിരീകരിക്കുന്നു ഒപ്പം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കന്യാകുമാരി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സഞ്ചാരവേഗം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്ക് കിലോമീറ്ററുകൾ മാത്രമാണ് ആന നിൽക്കുന്നിടത്ത് നിന്ന് ദൂരം എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കേരള വനംവകുപ്പും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതിൽ ഈ ജനവാസ മേഖലയിലേക്ക് പെട്ടെന്നെത്താൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നില്ല ദൗത്യസംഘം കൃത്യമായ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അതുമായി എന്തെങ്കിലും വിവരങ്ങൾ വനംവകുപ്പ് പറയുന്നുണ്ടോ അതിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ളതാണ് കാൽ വനം വകുപ്പ് അറിയിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മുൻപുള്ളതുപോലെ യഥേഷ്ടം സഞ്ചരിക്കുന്ന രീതിയല്ല ഇപ്പോൾ അരിക്കൊമ്പനുള്ളത് മെല്ലെയാണ് സഞ്ചാരം എന്നുകൂടി തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നുണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ തന്നെ കൂടെ ഡോക്ടേഴ്സ് അടങ്ങുന്ന സംഘം ഈ അരിക്കൊമ്പൻ ഒപ്പം തന്നെയുണ്ട് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായാൽ ഉൾവനത്തിലേക്ക് തുരത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒപ്പം ഉണ്ട് എന്നും തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നുണ്ട് മറ്റൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് തുമ്പിക്കയിലും കാലിലും മുറിവേറ്റിരുന്നു ഈ മുറിവിൻ്റെ കാരണം കടുവയുമായുള്ള ആക്രമണമായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് വിലയിരുത്തുന്നത് തമിഴ്നാട് വനംവകുപ്പ് വിലയിരുത്തുന്നത് ഔദ്യോഗികമായത് പ്രഖ്യാപിക്കുകയോ പുറത്ത് മാധ്യമങ്ങളോട് പറയുകയോ ചെയ്തിട്ടില്ല എന്തായാലും ഈ കടുവകളുള്ള കടുവാ കടുവാസങ്കേതത്തിൽ തന്നെ ആന തുടരുന്നതിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ആശങ്കയും പടർന്നിട്ടുണ്ട് നെയ്യാർ വന്യജീവി സങ്കേതമാണ് ആ ദിശയിലേക്കാണ് യാത്ര എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിൽ കിലോമീറ്ററുകൾ മാത്രമാണ് അകലം അപ്പോഴും ഈ മഴക്കാലമാണ് ദുർഘടമായ പാതയാണ് ചെങ്കുത്തായ മലഞ്ചെരുവുകളുണ്ട് ഇതൊക്കെ താണ്ടി എത്താനുള്ള സാധ്യത വിരളമാണ് എന്ന് കേരള വനംവകുപ്പ് വിലയിരുത്തുന്നുണ്ട് ഏതായാലും മലയോരം ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അധിക ദൂരം സഞ്ചരിച്ച് അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ജനവാസ മേഖല നെയ്യാർ വന്യജീവിസംഘ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ എത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നത് ശരി ആദിൽ പാലോട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്